ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فانه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من احد ابدا ولكن الله يزكي من يشاء والله سميع عليم ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റി? നമുക്കെവിടെയാണ് പിഴച്ചത്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ പുതുതലമുറയെക്കുറിച്ച് ഇന്ന് വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കോവിഡാനന്തരം കുട്ടികളുടെ പ്രകൃതത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വന്നതായി സാമൂഹ്യ നിരീക്ഷകന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിൽ അവർ വീടിനകത്ത് ഒതുങ്ങിക്കൂടിയതുകൊണ്ട് തന്നെ പലരും യൂട്യൂബിലും അതുപോലെയുള്ള ഇന്റർനെറ്റ് മാധ്യമങ്ങളിലും കൂടുതൽ സമയം ചെലവഴിക്കുകയും പലതിനും അടിമയാവുകയും ചെയ്തിട്ടുണ്ട്. ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റു സൈബർ സെക്സുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അടിമയായതിന്റെ ഒരു വിഭ്രാന്തി അത് അവരുടെ പ്രകൃതത്തിൽ തന്നെ ഇന്ന് ദൃശ്യമാണ്. പണ്ടുകാലത്ത് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് കേട്ടിരുന്നതിനേക്കാൾ ഗൌരവ സ്വഭാവത്തിലുള്ള സംഭവങ്ങളാണ് ഇന്ന് സ്കൂളിന്റെ ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഹൈസ്കൂളിൽ കേട്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് യു പി ക്ലാസ്സുകളിലും എൽ പി ക്ലാസ്സുകളിലേക്ക് വരെ വന്നുകൊണ്ടിരിക്കുന്നുവെന്നതിനും ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കും. ലഹരി ഉപയോഗത്തിൽ പെട്ടുപോയ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി, അവർ നടത്തിയ ഒരു തുറന്നു പറച്ചിൽ കഴിഞ്ഞ ദിവസം മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂരിൽ നിന്നാണ് ആ വാർത്ത വന്നത്. ഒരു കുട്ടി അകപ്പെട്ടു പോയ ഒരു ലഹരി റാക്കറ്റിനെ സംബന്ധിച്ചാണ് ആ മാധ്യമപ്രവർത്തകരോട് ആ കുട്ടി പങ്കുവെക്കുന്നത്. അതിൽ നമ്മൾ കാണുന്നത് ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇത് കോളേജുകളിലല്ല, 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിലാണ്. ഒരാണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അതിനുശേഷം എല്ലാ അത് പിന്നീട് ഒരു പ്രണയത്തിലേക്ക് നീങ്ങുന്നു.
അത് പിന്നീട് അവർക്ക് ലഹരി കൊടുക്കാൻ ഉള്ള സാധ്യതകളാക്കി മാറ്റുന്നു. ആ ലഹരിയിൽ അവരെ മയക്കിക്കടത്തി ആ കുട്ടികളെ അവർ ലൈംഗികമായും മറ്റുമൊക്കെ ദുരുപയോഗം ചെയ്യുന്നു. ആ ദുരുപയോഗം പുറത്തു പറഞ്ഞാൽ പിന്നീട് അവർക്ക് പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ആ ഭീഷണിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ കുട്ടികൾ രണ്ടിലൊരു ചോയ്സിലേക്ക് നിർബന്ധിതരാകുന്നു. ഒന്നുകിൽ അവര് ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പൊ ഈ കുട്ടി തന്നെ, ഈ വെളിപ്പെടുത്തിയ കുട്ടി തന്നെ ഫേസ്ബുക്കിൽ ആത്മഹത്യാ കുറിപ്പ് ഇട്ടപ്പോഴാണ് പൊതുസമൂഹവും മീഡിയകളുമൊക്കെ ഈ വിഷയം അറിയുന്നത്. ഒന്നുകിൽ സ്വയം ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ ഈ പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ഈ കുട്ടികളെ ക്രൂരമായി അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതും കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ കണ്ടു, ഒരു പെൺകുട്ടിയെ, നമ്മുടെ പാലക്കാട് ജയിലിൽ തന്നെ ഒരു പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ പിന്നിലും ഇതുപോലെയുള്ള കാരണങ്ങളാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഇതിനു മുമ്പ് പെട്രോൾ ഒഴിച്ചും അതുപോലെ തന്നെ കോട്ടയത്തൊരു സ്ഥലത്ത് കഴുത്ത് മുറിച്ചു കളഞ്ഞും ഒക്കെ ഈ പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ പെരിന്തൽമണ്ണക്കടുത്ത് കുത്തിക്കൊലപ്പെടുത്തിയ അവസ്ഥകളും ഒക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇന്ന് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ കണ്ണൂരിൽ ഈ വെളിപ്പെടുത്തിയ കുട്ടി തന്നെ പറഞ്ഞത് അവൾ കൂടാതെ അവൾക്ക് തന്നെ അറിയാവുന്ന 11 കുട്ടികൾ ഈ റാക്കറ്റിലുണ്ട് എന്നാണ്. അപ്പൊ അതങ്ങനെ വെളിപ്പെടുത്തിയത് 11 എങ്കിൽ ആരും അറിയാത്ത എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും? അത് ഒരു ക്യാമ്പസിൽ നിന്ന് ആ റിപ്പോർട്ട് വന്നത് എങ്കിൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സ്കൂളുകൾ എത്രയുണ്ടായിരിക്കും? അപ്പൊ ഇതിന്റെ ഒരു ഗ്രാവിറ്റി ഇന്ന് വളരെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആൺ പെൺ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ തുടങ്ങിവെച്ച സൗഹൃദം പിന്നീട് കൊലപാതകങ്ങളിലും വലിയ പീഡനങ്ങളിലും അവസാനിക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് നമുക്കറിയാം ബാംഗ്ലൂരിലൊക്കെ ഇതിന്റെ ഏറ്റവും മൂർദ്ധന്യമായ ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ഹോസ്റ്റൽ റൂമുകളിലും ആൺ പെൺ കുട്ടികൾ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് ഇടപഴകി ഒരേ റൂമിൽ താമസിക്കുന്ന, വ്യത്യസ്ത നാടുകളിലുള്ള കുട്ടികൾ ഒന്നിച്ച് താമസിക്കുന്ന സന്ദർഭങ്ങളും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. മാന്യമായി ജീവിക്കുന്നവരും ആ ഭാഗങ്ങളിലൊക്കെയുണ്ട്, അടക്കി ആക്ഷേപിക്കുകയല്ലയാണ്. പക്ഷേ നല്ലൊരു വിഭാഗം അവിടെ ഈ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം കൊണ്ടാണ് എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്ക്, എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്നൊക്കെ പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ പിഴക്കുന്നുണ്ട്, പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോ കേൾക്കാത്ത ആളുകളാണ് ഇപ്പൊ പറയുന്നത് എന്ത്, എവിടെ എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്ക് എന്ന്. ഏതായിരുന്നാൽ ആ ചോദ്യം ചോദിക്കാൻ തുടങ്ങി എന്നത് തന്നെ ഒരു നല്ല ലക്ഷണമായി നമുക്ക് കാണാമെന്നാണ് തോന്നുന്നത്. ഇതിലേക്ക്, ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന കാരണത്തെ നമ്മൾ കൃത്യമായി കണ്ടെത്തി ചികിത്സിക്കാൻ ഇനിയും സമയം വൈകിക്കൂടാ എന്നതാണ് ബുദ്ധിയുള്ള, വിവേകമുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം. അതിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കണം. ആ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് വാതിൽ തുറന്നു വെച്ച് മോഷണത്തെ പഴിപറയുന്നത് പോലെയാണ് ഇന്നത്തെ സമൂഹം കുട്ടികളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാതിലുകൾ മലക്കെ തുറന്നു കിടക്കുന്നു, രാത്രി ആരും കൂട്ടുന്നില്ല, എന്നിട്ട് പകല് അയാൾ വിലപിക്കുന്നു, എന്റെ വീട്ടിൽ കള്ളം കയറി മോഷ്ടിച്ചു, സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പൊ മോഷണത്തെ പഴി പറയുന്നതിന് മുമ്പ് അയാൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണെന്ത്, തന്റെ വാതിലുകളൊക്കെ മര്യാദക്ക് പൂട്ടി വെക്കുക എന്നുള്ളത്. ഇത് ചെയ്യാത്ത ഒരവസ്ഥ. എന്നിട്ട് പുരോഗമനം എടുത്തണിഞ്ഞുകൊണ്ട് ധാർമ്മികത അഴിച്ചു വെച്ചു എന്നതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്നത് ഇനിയെങ്കിലും നാം ആ സത്യത്തെ അഡ്രസ് ചെയ്യണമെന്നതാണ് നമുക്ക് സമൂഹത്തോട് സൂചിപ്പിക്കാനുള്ളത്. അതാണ് അതിന്റെ വസ്തുത. കാരണം പുരോഗമനം എന്നതിന് പോസിറ്റീവായ പല അർത്ഥങ്ങളുമുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളുന്നു, തീർച്ചയായും ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇന്ന് പുരോഗമനം എന്നതിന്റെ പേരിൽ പൈശാചികതയാണ് സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും പൈശാചികതയെ പുരോഗമനത്തിന്റെ പട്ടിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിശാചിന്റെ കാൽപാദങ്ങളെ ഒരു സമൂഹം പിൻപറ്റിയാൽ അവരെല്ലാം നശിക്കും. കാരണം പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റിയാൽ എല്ലാ ദുരാചാരത്തെയും നല്ലതാക്കി കാണിച്ചുകൊണ്ട് ശൈത്താൻ അവനെ കൊണ്ട് എല്ലാ ദുരാചാരങ്ങളും ദുർപ്രവൃത്തികളും ചെയ്യിപ്പിക്കുമെന്നത് പറയുന്നത് അള്ളാഹുവാണ്. യാതൊരു സംശയവും വേണ്ട, അത് സംഭവിക്കും. ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ നിങ്ങൾ, 24 അധ്യായം 21 ആയത്ത് സൂറത്തു നൂറാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ ഒരിക്കലും നിങ്ങൾ പിന്തുടരരുത്. വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, അങ്ങനെ ആരെങ്കിലും പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്നാൽ, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാഇ വൽ മുൻകർ,
അവൻ ആ പിശാച് അവരോട് എല്ലാ മ്ലേച്ഛമായ മോശമായ ദുർപ്രവൃത്തികളും അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ولولا فضل الله عليكم ورحمته ما زكى منكم من احد ابدا അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു റഹ്മത്തും ആ ഒരു കാരുണ്യവും ഇല്ലാതിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ അവന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല, പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. വലാക്കിന്ന അല്ലാഹ യുസക്കി മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ പരിശുദ്ധനാക്കുന്നത്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ മറ്റൊരു ഭാഗത്ത് പറഞ്ഞതാ, പിശാച് എല്ലാത്തിനും എന്ത് ചെയ്യും, വളരെ നല്ല അലങ്കൃതമായി നമുക്ക് തോന്നിപ്പിക്കും, എന്നിട്ട് തെറ്റുകളൊക്കെ നന്മയാക്കി മനുഷ്യന് തോന്നിപ്പിക്കും, അതിനെന്താ കുഴപ്പം എന്ന രൂപത്തിലേക്ക് മനുഷ്യനെ ഒരു അപകടത്തിൽ പെടുത്തും. എന്നിട്ട് പിശാച്ചിന് ഒരു പേരുണ്ട്, ഹന്നാസ്. ഉലഅഊദു ബിന്നാസ് എന്ന ആയത്ത് ആ സൂറത്ത് ഉണ്ടല്ലോ, അത് നമ്മൾ പറയുന്നത് ഹന്നാസ് ആണ് ഷെയ്ത്താൻ. എന്താ ഹന്നാസ് എന്ന് പറഞ്ഞ, നല്ലത് പറഞ്ഞുകൊണ്ട് ആളുകളെങ്ങനെ കൊണ്ടുപോയി ഒരു കുഴിയിലാണ് ചാടിച്ചിട്ട്, തിന്മയിലാണ് ചാടിച്ചിട്ട്, ഏ ഞാനൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുക, അതിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു പോവുക, അതിനാണ് ഹന്നാസ് എന്ന് പറയുന്നത്. അത് പിശാച് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് പുരോഗമനം എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശൈത്താന് മനുഷ്യന്മാർ കീഴ്പ്പെട്ടപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് വിശ്വാസികളെങ്കിലും ഒന്ന് തിരിച്ചറിയാം. എന്നാൽ തന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് വിശ്വാസി സമൂഹത്തിന് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയും, അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോരാൻ കഴിയും. കാരണം കാര്യം ഒരു സിഗ്നൽ കിട്ടിയാൽ, ഒരു അലാം കിട്ടിയാൽ അവർക്ക് ഇത് അപകടമാണ്, എന്റെ പോക്ക് അപകടമാണ്, എന്റെ മോളുടെ പോക്ക് മോശമാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു നടക്കാൻ പറ്റും. എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നമ്മൾ ഓരോരുത്തർ അവനവനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ശൈത്താന്റെ ആ ഒരു വഴിയിലേക്ക് ഒരാൾ കീഴ്പ്പെട്ടു പോയപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അള്ളാഹനെ പേടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പകരം ഒരു യുക്തി ചിന്ത മനസ്സുകളിലേക്ക് കടന്നു വന്നു. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ കാരണങ്ങൾ വേറെ നമ്മൾ അന്വേഷിച്ചു പോകണ്ട. ഈ സ്വതന്ത്രവാദം, ലിബറലിസം എന്ന് പറയുന്നത് ഇന്ന് ക്യാമ്പസുകളിലേക്ക് തിരമാലകൾ പോലെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതി യുവാക്കൾ ഇന്ന്. അത് ശരിക്കും ബോധ്യമാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹനെ പറ്റിയുള്ള ബോധം നഷ്ടപ്പെട്ട് ഒരു സ്വതന്ത്രമായ ലോകത്ത് വിഹരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ ശരിക്ക് അള്ളാഹനെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലുക്കുമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയോട് കൊടുക്കുന്ന നിർദ്ദേശം നോക്കൂ നിങ്ങൾ. ലുക്കുമാൻ, യാ പുനയ്യ, എന്റെ പൊന്നു മോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർദ്. നിശ്ചയമായും ഒരു കടുകുമണിയുടെ അത്ര പോകുന്ന ഒരു ധാന്യമണിയാണ്, തൂക്കം ധാന്യമാണെങ്കിൽ പോലും അത് പാറക്കുള്ളിലോ ആകാശത്തോ ഭൂമിയിൽ എവിടെയെങ്കിലും നീ കൊണ്ടുപോയി വെച്ചാലും, അപ്പൊ അതിന്റെ ആ ഒരു അവസ്ഥ നോക്കി, നിങ്ങൾ എവിടെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചാലും, നീ കൊണ്ടുപോയി വെച്ചാലും, യത്തി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ, അല്ലാഹു സൂക്ഷ്മജ്ഞനും നയജ്ഞനുമാകുന്നു എന്നാണ്. ഈ ഒരു ബോധം നമ്മുടെ യുവതലമുറക്ക് ഇന്ന് ഉണ്ടാക്കി കൊടുക്കലാണ് എല്ലാത്തിനുള്ള പരിഹാരം. അതായത് ഞാൻ എന്റെ വീട്ടിലല്ലെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും കോളേജിലാണെങ്കിലും എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹു ഉണ്ട്, ഒരു റബ്ബുണ്ട്. കാരണം ഒരു കടുകുമണിയെ പല കഷ്ണങ്ങളാക്കിയിട്ട് അത് പാറക്കല്ലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചു, ആകാശത്തെ എവിടെയും ഭൂമിയിൽ എവിടെയെങ്കിലും വെച്ചാലും അള്ളാഹു കൊണ്ടുവരും. ഈ ബോധമാണ് എന്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിയന്ത്രണത്തിൽ നിന്ന് പോയാൽ കുട്ടികൾ എന്തും ചെയ്യും. അപ്പൊ ഒരു വിഷയത. രണ്ടാമത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിശാചിന്റെ വലയിൽപ്പെട്ടപ്പോ രണ്ടാമത് സംഭവിച്ചത് ഹവയെ കയറൂരി വിട്ടു എന്നുള്ളതാണ്. ഹവ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇച്ഛ എന്ന് പറയാം, വേണമെങ്കിൽ ഇന്ന് വ്യാപകമായി കേൾക്കുന്ന ഒരു വാക്കാണെന്ന്. ക്യാമ്പസിലെ കുട്ടികളോട് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്താൽ അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വേഗം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. അത് അവരെ ചോയ്സ് അല്ലേ, അത് അവരെ ചോയ്സ് അല്ലേ. എന്നിട്ട് നമ്മൾ ചോയ്സിന് എതിർ നിൽക്കേണ്ട കാര്യം, അത് അവരെ ഇഷ്ടമല്ലേ, ആ ഇഷ്ടത്തിന് എതിർ നിൽക്കേണ്ട കാര്യം എന്താ എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നവർ ചോദിക്കുന്നു, എന്നാൽ ആ തെറ്റ് ചെയ്യാത്തവരും ഇന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് വിശ്വാസി സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ തന്നെ, ഞങ്ങളൊന്നും ചെയ്യണില്ല,
പക്ഷെ ചെയ്യണോരോട് ചെയ്യണ്ട എന്ന് പറയണ്ട, അത് അവരെ ചോദിച്ചല്ലേ. എന്തിനാ നമ്മളെ ഇടപെടാൻ പോണത്? ഇടപെടണം എന്നല്ലേ നമ്മൾ പറയണത്. പക്ഷെ അത്ര നിസ്സാരമായി കാണേണ്ട വിഷയമല്ലാതെ ഇവിടെ അറിയേണ്ടത് ഈ ഇച്ഛക്ക് പറയുന്ന പേരാണ് ഹവാ എന്ന്. തോന്നിയത് ചെയ്യുക എന്നുള്ളതിന് ഹവാന്നാ പറയാം. ഈ ഹവ പിന്തുടർന്നാൽ എവിടേക്ക് എത്തുമെന്നറിയോ? അത് വിശ്വാസി സമൂഹം മനസ്സിലാക്കണം. ഈ അതെ ചോയ്സല്ലേ ചോയ്സല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ കൂടിയാൽ അതാണ് നരകത്തിലേക്ക് എത്തുക. ആ ചോയ്സിനെ നമുക്ക് ഇഷ്ടായിരിക്കും, പക്ഷെ എന്നാലും അത് എന്റെ റബ്ബിന് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കി തടഞ്ഞു വെക്കുന്നവനാണ് സ്വർഗത്ത് പോകും. അതിര് വിട്ടവനാരാണോ, ഈ ലോക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തവനാരോ, അവന്റെ സങ്കേതം നരകമാകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് ഹവയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവൻ, ഇച്ഛയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവൻ ആരാണോ, അവന്റെ സങ്കേതമാകുന്നു സ്വർഗം എന്നാണ്. അപ്പൊ സ്വർഗം കിട്ടുന്ന പണിയാണ് എന്ത്? തോന്നിയതൊക്കെ ചെയ്യാതെക്കുക. അമ്മാറത്തുമ്പിസു എന്നാണ്. മനുഷ്യന്റെ മനസ്സ് തെറ്റ് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി എന്റെ പടച്ചവും കാണുന്നുണ്ട്, എന്റെ വാപ്പ കാണുന്നുണ്ട്, ഉമ്മ കാണുന്നുണ്ട്, അധ്യാപകർ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയല്ല, റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി അതിൽ നിന്ന് മടങ്ങുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ് സ്വർഗം. അപ്പൊ സ്വർഗത്തിന്റെ വഴി എന്നാണ് മക്കളെ നിങ്ങൾ തിരിച്ചു നടക്കുന്നത്. അത് അവന്റെ ചോയ്സ് അല്ലേ എന്ന് ചോദിച്ചാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് നരകം പൊതിയപ്പെട്ടിരിക്കുന്നത്? ഇച്ഛകൾ കൊണ്ടാണ്, സഹബത്തുകൾ കൊണ്ടാണ്. അഥവാ തോന്നിയതൊക്കെ ചെയ്യുന്നവോ നരകത്തിലേക്കാണ് പോവുക. എന്നാൽ സ്വർഗം പൊതിയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. രാവിലെ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയുമ്പോ നമുക്ക് എഴുന്നേൽക്കാണ്ട് തോന്നൂല. അത്രയും മഴക്കാലത്തൊക്കെ എന്താണ് ഉറക്കം ഇങ്ങനെ വല്ലാതെ വരും. ആ സമയത്ത് ഉറക്കിനേക്കാൾ നിസ്കാരമാണ് നല്ലത് എന്നാ പള്ളിയിൽ വിളിച്ചു പറയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടം ഉറക്ക, പക്ഷെ ആ ഇഷ്ടത്തെ ഭേദിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പള്ളിയിൽ പോകുമ്പോഴാണ് സ്വർഗം കിട്ടുന്നത്. അതുപോലെ തന്നെ ക്യാമ്പസിൽ കാണുന്ന എല്ലാ അധർമ്മങ്ങളും ആ കുട്ടികളൊക്കെ, എന്റെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമേ ചെയ്യാത്തതുള്ളൂ എന്ന് പറയുമ്പോ അത് മാറി നിൽക്കുമ്പോ തന്നെ സ്വർഗം കിട്ടുള്ളൂ, അതിന്റെ കൂടെ കൂടെ കിട്ടൂല. മനസ്സിലാവുണ്ടോ? തെറ്റാണെങ്കിൽ. അപ്പൊ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ലജ്ജയെ ഊരിയെടുത്തു എന്നതാണ്. ലജ്ജയെ ഊരിയെടുത്തു, അതാണ് ഇന്നത്തെ തലമുറക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും കണ്ട ഒരു മോശമല്ലേ എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് കണ്ടാൽ എന്തു തോന്നുമെന്ന ചിന്ത ഇന്നില്ല. തിരുവനന്തപുരത്തൊരു ബസ് സ്റ്റോപ്പില് ഒരു ബെഞ്ച് മുറിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിവാദം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനോട് ആ കുട്ടികൾ പ്രതികരിച്ചത് എങ്ങനെ? ആൺകുട്ടികൾ വന്നിരുന്നിട്ട് മടിയിൽ രണ്ടും മൂന്നും പെൺകുട്ടികളെ കയറ്റി ഇരുത്തി എന്ന് മാത്രമല്ല അതിന്റെ ഫോട്ടോ ലൈവായിട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അതിൽ യാതൊരു നാണമല്ല, ഒരു ലജ്ജയില്ല, ഒരു പ്രശ്നമല്ല. ഇത് എന്റെ കുടുംബങ്ങൾ കാണുമല്ലോ, എന്റെ നാട്ടുകാർ കാണുമല്ലോ, ഒരു പ്രശ്നവും അതിൽ തോന്നുന്നില്ല. ഇപ്പൊ വേറൊരു പ്രവണതയാണ് കുട്ടികൾക്ക് എന്ത്, എവിടുന്നാണോ ഒരു അടിപൊളി മ്യൂസിക് കേട്ടത് അവിടെ നിന്ന് നൃത്തം ചെയ്യും. ഇന്നത്തെ പുതിയൊരു ട്രെൻഡാണ്. ബസ്സിലായാലും വേണ്ടില്ല, ഹോസ്പിറ്റലിലായാലും വേണ്ടില്ല, വഴിയോരങ്ങളിലായാലും വേണ്ടില്ല, എവിടെയാണെങ്കിലും അവിടെ നിന്ന് ചാടാൻ തുടങ്ങും. ഒരു പ്രശ്നവുമില്ല, അവിടെ ഡ്രസ്സുണ്ടോ ഒന്നും ഒരു വിഷയമല്ല. അതേപോലെ തന്നെ ഇതെന്റെ നാട്ടുകാരോ കുടുംബങ്ങളോ അറിഞ്ഞാൽ എന്തേലും അതും പ്രശ്നമല്ല. ഇതെന്താ പ്രശ്നം? ഇത് ലജ്ജ എന്ന ഒരു സ്വഭാവം, ഒരു മാന്യമായ സ്വഭാവമാണത്. അത് ഊരിയെടുക്കപ്പെട്ടു എന്നതാണ്. എന്നാൽ അറിയുക, ലജ്ജ നഷ്ടപ്പെടുന്നത് എന്താ നഷ്ടപ്പെടുന്നതിന് തുല്യമാണെന്നോ. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ് എന്നാണ്, പകുതിയാണ് എന്നാണ്. അതാണ് നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെട്ടാൽ ഈമാൻ ചോർന്നു പോകും. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ആ ലജ്ജ മുറപ്രകാരം നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞു. കാലു ഒപ്പ് സഹാബത്ത് ചോദി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങള് ലജ്ജ പാലിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? കാലാപ്പ് റസൂലുള്ള പറഞ്ഞു, ലൈസറാലിക്കും നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ലജ്ജ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെയോ, വലാക്കിൻ മൻ ഇസ്തഹിയാ മിനല്ലാഹി ഹഖൽ ഹയാ, മുറപ്രകാരമുള്ള ലജ്ജയുണ്ട്, അത് നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കണം എന്നിട്ട് പറഞ്ഞു, ഫൽയഹ്ഫൽ അർ റസ്വമാ വഅ,
നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. നിങ്ങളുടെ തലയും അത് ഉൾക്കൊള്ളുന്നതും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കണം, അത് ഹയാ ആണ്. എന്താ പറഞ്ഞതർത്ഥം? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒന്ന് ബുദ്ധിയാണ്, ബുദ്ധിയെ നിങ്ങൾ സംരക്ഷിച്ചു നിർത്തണം. തന്റെ ബുദ്ധി മാറിപ്പോകുന്ന അതിലേറ്റവും പ്രധാനമാണ് ലഹരി. മനുഷ്യന്റെ ബുദ്ധി മാറിപ്പോയി തോന്നിയതൊക്കെ ചെയ്യുന്നൊരവസ്ഥയ്ക്ക് വരുന്നതാണ് ലഹരി. അങ്ങനെ ബുദ്ധി മരവിപ്പിക്കുന്ന ഒരു സംഗതിന്റെ പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. പിന്നെ റഹ്സ്, തല എന്ന് പറയുന്നതിൽ എന്തൊക്കെ പെടും? കാതുപെടും, കണ്ണുപെടും, നാവുപെടും, ഇതൊക്കെ തലമുള്ള സാധനമാണ്. അപ്പൊ കണ്ണിന് ഹയാവ് വേണം, കാതിന് വേണം, അതുപോലെ തന്നെ നാവിന് വേണം. എന്താ പറയുന്നോടത്ത്? ഞാൻ പറഞ്ഞ എന്താ മനുഷ്യന്മാർക്ക് തോന്നുക? ഒന്ന് ചിന്തിക്കണം. പച്ച മലയാളത്ത് പറഞ്ഞ അതിന് ഉളുപ്പ് എന്നാ പറയാ. അത് പോയാൽ കഴിഞ്ഞ് സുഹൃത്തുക്കളെ എല്ലാരെ കതി. പിന്നെ ആരെ മുമ്പിലും തന്റെ ഡ്രസ്സ് നീക്കാനും ചാടിക്കളിക്കാനും ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യന്മാര് വരും. പിന്നെ പറഞ്ഞു, വലിയ നിങ്ങളുടെ വയറിനെ നിങ്ങൾ സൂക്ഷിക്കണം അത് ഉൾക്കൊള്ളുന്നതിനെയും. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ വയറും അത് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയറ്, ഗുഹ്യാവയവം, കാല് ഒക്കെ ഇതിന് പൊടുന്ന, ഇതിനൊക്കെ ഒരു ലജ്ജ വേണം. വലിയ തെക്കറിയ നിങ്ങൾ മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കണം. പരലോകത്തെ അറാദല്ലാഹിറ, പരലോകത്തെ ലക്ഷ്യം വെക്കുകയും ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മുറപ്രകാരം ലജ്ജ പാലിക്കുന്നവരായി എന്ന. അപ്പൊ ഈ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ലജ്ജ ഇല്ലെങ്കിൽ തോന്നിയത് ചെയ്തോ? ഈ ലജ്ജ പോയതാണ് ഇന്നത്തെ തലമുറക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ ഊരിയെടുക്കാൻ ബോധപൂർവം ചില ഹിഡൻ അജണ്ടകൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിന് പരിശീലന പദ്ധതികൾ നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അതിലെത്തിപ്പെടുന്നുണ്ട്. അതിലൊക്കെ കയറി ഇറങ്ങിയ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒരു ലജ്ജ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തൊരു കാര്യം, നന്മ തിന്മകളുടെ അതിരുകൾ മായ്ച്ചു കളഞ്ഞു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. തിന്മ എത്ര വർദ്ധിച്ചാലും നമ്മൾ മനസ്സിലാക്കുക അത് നന്മയാവൂല. നാട്ടുകാർക്ക് എല്ലാരും ന്യായം എന്താ? ആരാപ്പത് ചെയ്യാത്തത്? എല്ലാരും അങ്ങനെയാണ്, എല്ലാരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ന്യായം അതാണ്. എന്നാ ഒരു കാര്യം മനസ്സിലാക്കണം. കൂടുതൽ പറഞ്ഞാൽ എന്താ അറിയോ? നബിയെ പറയുക, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. എത്ര തിന്മ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചാലും ശരി, തിന്മ എത്ര അത്ഭുതപ്പെടുത്തിയാലും അത് തന്മയാവുകയില്ല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം ആ ഘട്ടത്തിലും. എന്നാൽ നിങ്ങൾ വിജയികളായേക്കാം. വിജയിക്കണമെങ്കിലും മാർഗം എന്താ? ഹാ ഹക്കിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. നന്മ ഒരിക്കലും തിന്മയാവുകയില്ല. കളവും സത്യവും ഒന്നല്ല. മോഷണവും അധ്വാനവും രണ്ട് തന്നെയാണ്. വിശ്വസ്തതയും വഞ്ചനയും ഒരിക്കലും ഒന്നിച്ചു ചേരുകയില്ല. ഉപകാരവും ഉപദ്രവവും പരസ്പര വിരുദ്ധമാണ്. വിവാഹവും വ്യഭിചാരവും രണ്ട് രീതിയാണ്. പലിശയും കച്ചവടവും കൂട്ടിക്കുഴക്കാനാവില്ല. വസ്ത്രം ധരിച്ചവരും നഗ്നത തുറന്നു വെച്ചവരും ഒരുപോലെയല്ല. രാവും പകലും വേറെയാണ്. കയറ്റവും ഇറക്കവും രണ്ടാണ്. സത്യവും സസത്യവും രണ്ടാണ്. ധർമ്മവും അധർമ്മവും ഒന്നല്ല. അതെത്ര വർദ്ധിച്ചാലും ശരി, ഈ ലോകം മുന്നോട്ട് പോകുമ്പോ തിന്മയുടെ കൂടെ ആയിരിക്കും ആൾക്കാർ അവസാനം. നമുക്കറിയാം, അവസാന നാളിൽ വരുന്ന ഒറ്റക്കണ്ണനായ എന്താണ് ദജ്ജാൽ, ദജ്ജാലിന്റെ പിന്നാലെ കൂടുന്ന ആൾക്കാരുണ്ടാവും. അവനെ പടച്ചോനാക്കുന്ന ആൾക്കാരുണ്ടാവും. ഭൂരിപക്ഷം അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പോഴും ഈമാൻ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. സഹോദരങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വർഗം കിട്ടുള്ളൂ. അതുകൊണ്ട് ദീൻ പഠിച്ച് ശരിക്കും ചെയ്യണം. ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നന്മ തിന്മകളുടെ അതിരുകൾ മായ്ച്ചു എന്നുള്ളതാണ് ഇപ്പോ സംഭവിക്കുന്ന പ്രശ്നം. അഞ്ചാമത്തൊരു കാര്യം, തിന്മയോടുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് നീങ്ങി തുടങ്ങി എന്നതാണ്. അതായത് പരസ്പരം ആലിംഗനം ചെയ്യുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ, ആണും പെണ്ണും പരസ്പരം ഒരു മറക്കപ്പുറത്ത് അല്ലെങ്കിൽ കുറച്ചപ്പുറത്ത് മാറി നിന്ന് ആലിംഗനം ചെയ്യുന്നു. അത് ശ്രദ്ധയിൽപ്പെടുന്നൊരു അധ്യാപകൻ അത് തിരുത്താൻ ചെല്ലുമ്പോൾ കുട്ടികൾ പഴയ പോലെയല്ല തിരിച്ചു ചോദിക്കുന്നത്, എന്താ ഇതിനെന്താ കുഴപ്പം? ഞങ്ങൾ ഫ്രണ്ട്സാണ്,
നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം, നോക്കിയ അധ്യാപകന്റെ കണ്ണിനാണ് പ്രശ്നം. നിങ്ങളതിൽ രതി കണ്ടു, നിങ്ങളതിൽ ലൈംഗികത കണ്ടു, ഞങ്ങളത് കണ്ടിട്ടില്ല. എന്താ അഭിമാനം നോക്കൂ നിങ്ങൾ, എന്താ ന്യായീകരണം നോക്കൂ നിങ്ങൾ. എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ഇത് എവിടെ സംഭവിക്കുന്നത്, ഈ ചോദ്യം എവിടുന്ന വരണതെന്നറിയോ? ഇത് തെറ്റാണ്. എന്താ ആണും ഒരു അന്യ ആണും ഒരു അന്യ പുരുഷനും തമ്മിൽ സ്പർശിക്കാൻ പാടില്ല എന്നുള്ളത് തെറ്റാണ്. ആ തെറ്റ അവിടെ വിഴുങ്ങി. ആ തെറ്റ് ഇസ്ലാമിൽ വലിയ തെറ്റാ. ഒരു ഇരുമ്പിന്റെ ആണി നെറ്റിയിൽ അടിച്ചു കയറ്റുന്നതിനേക്കാൾ ഗൗരവമാണ് ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ ശൈക്കൻ്റെ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇന്ന് പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ തിരിച്ചു വരുമ്പോൾ തോള് കൈയിട്ടാ പോണത്, കൊടയിൽ ചൂടി പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇവര് രണ്ട് ആൺകുട്ടികളും നടുവിൽ ഒരു പെൺകുട്ടിയും അവളെ തോള് കൈയിട്ടാ പോണത്. ഒരു പ്രശ്നവും തോന്നുന്നില്ലല്ലോ. എവിടെ പോയി അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഈ അതിർത്തികളൊക്കെ അവിടെ പോയി? മാത്രമല്ല ഈ തിന്മ കണ്ടിട്ട് അത് തെറ്റിനോട് ഒരു രാജിയാകുക, അതിനോട് സഹകരിച്ചു കൊടുക്കുക, അത് നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവത്തിന്റെ അവസാനം എന്താ പറയുക? മൻ റഅ മിൻകും മുൻകറൻ ഫലയുഅയ്യിറുഹു ബിയദിഹി. ഒരു തെറ്റ് കണ്ട കഴിയുമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തടുക്കണം. ഫയിൽ ലമ്മസ്തത്തെ, അതിന് കഴിയില്ലെങ്കിൽ ഫബി ലിസാനിഹി, നാവുകൊണ്ട് പറയണം. ഫയിൽ ലമ്മസ്തത്തെ, അതിനും കഴിയില്ലെങ്കിൽ ഫബി കൽബിഹി, മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. അങ്ങനെ അത് മനസ്സുകൊണ്ട് വെറുക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വെറുക്കുന്ന അവസ്ഥയെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് കാണിക്കുന്നത്. അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ ഈമാൻ തന്നെ അല്ല. അപ്പൊ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈമാൻ കുറയുമ്പോഴാണ് തെറ്റിനോടുള്ള നമുക്ക് ആ ഒരു എതിർപ്പ് വെറുപ്പ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ഈമാനിലേക്കാണ് ബന്ധിപ്പിച്ച്. നേരത്തെ ലജ്ജ എവിടെക്കാ ബന്ധിപ്പിച്ച്? ഈമാനിക്കാണ്. ലജ്ജ ചോർന്നു പോകുന്നത് ഈമാൻ ചോർന്നു പോകലാണ്. അതേപോലെ തന്നെ തിന്മയോടുള്ള വെറുപ്പ് ചോർന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ ക്ഷയിക്കുകയാണ്. അതവിടെ നടന്നോട്ടെ എന്ന് നമ്മൾ പറയാം, ആരും എതിർക്കണില്ല. ആറാമത്തെ വിഷയം അതാ, പരസ്പരം ഉപദേശങ്ങൾ നിലച്ചുപോയി എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. ഇപ്പൊ കുടുംബത്തിൽ, വീട്ടിൽ ഒരു മകന്റെ അടുത്ത് ഒരു അരുതാത്ത കാര്യം ഉണ്ടെങ്കിൽ വാപ്പയും ഉമ്മയും തമ്മിൽ തർക്കത്തിലാണ്. വാപ്പ പറയുന്നത് എന്റെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പറയും. അപ്പൊ ഉമ്മ തിരിച്ച് തിരിഞ്ഞിട്ട് പറയും, എന്റെ മാത്രം മകനല്ല, നിങ്ങളുടെയും കൂടി മകനല്ല, നിങ്ങൾക്കും പറയാറ്. അപ്പൊ ആരാ അവനോട് തിരുത്തണ്ടു എന്നുള്ളത് വാപ്പാന്റെ ഉമ്മാന്റെ ഇടയിൽ പ്രശ്നം. പറയാൻ ധൈര്യമില്ല, വീട്ടിലുള്ള പ്രശ്നമാണത്. വിഷയം നോട്ട് ചെയ്താൽ പോലും പറയാൻ ആര് പറയുമെന്ന് ആശങ്കിച്ചു നിൽക്കുന്നു കുടുംബങ്ങൾ വരെ. സ്ഥാപനങ്ങളിൽ അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു, നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, പള്ളി മഹല്ലുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഒരു കാരണം പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ടും പറയണ്ടാവും, വേറൊരു കാരണം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള പേടി. അങ്ങനെ പരസ്പരം ഉപദേശങ്ങൾ നിലച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ആ അങ്ങനത്തെ ഒരു സമൂഹത്തിന് എന്താ സംഭവിക്കുക? അതാ ബനൂ ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത്. അവരെ ശപിക്കാണ്ടായ കാരണം എന്താ? കാനൂലായതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവർ പ്രവർത്തിച്ചിരുന്ന മോശമായ കാര്യങ്ങളെ അവർ പരസ്പരം വിരോധിച്ചില്ല, നന്മ കൽപ്പിച്ചില്ല, തിന്മ വിരോധിച്ചില്ല. അതാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ കുറ്റമെന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനത്തെ ചില ആണിക്കല്ലുകൾ ഇളകിപ്പോയതാണ് ഇന്ന് നമ്മളെ കുട്ടികൾ ഈ ലഹരിയിലേക്കും ഇതുപോലുള്ള പ്രശ്നത്തിലേക്കും ഒക്കെ പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് എത്തുന്നത്. അതുകൊണ്ട് വിഷയം ഇനിയെങ്കിലും വേഗം മനസ്സിലാക്കുക. ഇതാ ഇവിടെ അലാറം അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് തിരിഞ്ഞു നടക്കുക, അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇതല്ലാതെ വേറെ ഒരു പരിഹാരമല്ല. എന്തു പറ്റി നമ്മളെ കുട്ടികൾക്ക് എന്ന് ചോദിക്കുന്നത് ഈ ഭൗതികവാദവും പുരോഗമനവും ലിബറലിസവും തലക്ക് പിടിച്ചു, അത് നമ്മൾ കയറൂരി വിട്ടു. അള്ളാഹിനെ കുറിച്ചുള്ള ബോധവും ധാർമ്മികതയും അശ്ലീലമായി ചിത്രീകരിക്കാൻ തുടങ്ങി. സദാചാരം എന്ന വാക്കിനോട് തന്നെ അലർജിയാണ് പല ആളുകൾക്കും. സദാചാര ഗുണ്ടായിസം, സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. ആ കളിയാക്കിയതിന്റെ ദുരന്തമാണ് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്നത്. അള്ളാഹുവിനെയുള്ള എല്ലാ ശെറുകളിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ യുവതലമുറ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് എന്നും അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെയാണ് ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രായോഗികമായ പരിഹാരം എന്ത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹൗഫ്, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പേടി, ഒരു ബോധം. ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ഓർമ്മ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കണം. ഹയാ, ലജ്ജാബോധം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നന്മയോടുള്ള ഹുബുണ്ടാക്കണം, ഇഷ്ടമുണ്ടാക്കണം. തിന്മയോടുള്ള വെറുപ്പുണ്ടാക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കുക? ഇത് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച്
കൃത്യമായ ബോധവൽക്കരണം നമ്മൾ കൊടുക്കണം. അത് ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങി വരണം. അതിനാണ് ധാർമ്മിക പഠനം ചെറുപ്രായത്തിൽ നിർബന്ധമായി നൽകണമെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ മദ്രസ നിങ്ങൾ ഒരിക്കലും തന്നെ അത് സ്കിപ്പ് ചെയ്യരുത്. അതായത് എത്ര മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മറ്റു കോഴ്സും ഒക്കത്തിന് നമ്മൾ വിടുകയാണെങ്കിലും മദ്രസ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള സംഗതിക്ക് നമ്മൾ നിൽക്കരുത്. അതിന്റെ വില നമ്മൾ പിന്നെ ഭാവിയിൽ കൊടുക്കേണ്ടി വരും. ഈ കുട്ടി ഒരു പക്ഷേ കുറച്ച് ഉയർന്ന് പഠിച്ചു പോയി എന്ന് വരും, പക്ഷെ ആ കുട്ടിന് ഉപകാരത്തിന് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഒന്ന്, മദ്രസയുടെ കാര്യത്തിൽ കണിശത ഉണ്ടാകുക. ഇപ്പോഴും അതിനുള്ള മനോഭാവം ആളുകൾക്ക് പലപ്പോഴും മാറിയിട്ടില്ല. സ്കൂളിൽ 1000 രൂപ മാസത്തിൽ 1000 രൂപ സ്കൂളിൽ ഫീസ് കൊടുക്കുന്നു, അതിന്റെ വാഹനത്തിന് 1000 വേറെ കൊടുക്കുന്നു, മറ്റു ചെലവുകളൊക്കെ വേറെ 1000 കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന രക്ഷിതാവിന് പോലും ഒരു 250 രൂപ മദ്രസയിൽ പരിസംഖ്യ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കുട്ടിന്റെ പേരാണ് വെട്ടിക്കോ എന്ന് പറയുന്ന സ്വഭാവം, ആർക്കോ വേണ്ടി കുട്ടിനെ വിടുന്ന ഒരു സ്വഭാവമാണ്. ആ മനോഭാവമൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ അവനാണ് അനുഭവിക്കേണ്ടി വരും. ഇത് മദ്രസയിൽ അധ്യാപകർക്ക് വേണ്ടിയൊന്നുമല്ല, ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയും, ചില ആൾക്കാർ ധാരണ ഉള്ളതുകൊണ്ട് പറയാം. മദ്രസയിൽ പഠിപ്പിക്കാൻ അവനാന്റെ കാര്യമാണ്, നമ്മളെ കുട്ടി അവിടുന്ന് പേര് വെട്ടി ആ മദ്രസ പൂട്ടി പോകുന്നില്ല. ഒന്ന്, അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത്, മുതിർന്നു എന്ന് വിചാരിച്ച അപ്പ എല്ലാ ഇസ്ലാമും പഠിച്ചു തീർന്നു എന്ന് കരുതണ്ട. കുട്ടികൾ ഒരു 10ാം ക്ലാസ്സിക്കും ഒരു +2നും +1നും ഒക്കെ എത്തുമ്പോഴാണ് ഈ ക്യാമ്പസിൽ നിന്ന് അനിസ്ലാമികമായ ചിന്തകൾ കൂടുതൽ വരുന്നത്. അപ്പോഴാണ് അവർക്ക് ചില കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഒരു തുടർ മതപഠനത്തിനുള്ള സംവിധാനം കൂടിയും വേണം. ഇപ്പൊ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ നമ്മൾ നമ്മുടെ സംവിധാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാ ഞായറാഴ്ചയും ആ കുട്ടികൾക്ക് പല കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. ഈ +2 കുട്ടികൾക്ക്, ഡിഗ്രി പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അതിലൊക്കെ നമ്മൾ ബോധപൂർവ്വം എത്തിക്കണം. അതൊക്കെ ഇതിന്റെ പരിഹാരം. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഇവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ നാട്ടിലുണ്ടാവുമ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. ഇപ്പൊ ഒരു സന്തോഷവാസ്ത എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ അതിന് നല്ല പറ്റിയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. ഈ +2 പ്രായത്തിലുള്ള, അതായത് 10ാം ക്ലാസ്, +1, +2 ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി എല്ലാ ജില്ലയിലും, കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇത്തരം കാര്യങ്ങൾ അവരെ വിളിച്ചു വരുത്തി ശരിക്ക് അതിന്റെ ശാസ്ത്രവും അതിന്റെ മതവും അതിന്റെ ആത്മീയതയും അതിന്റെ എല്ലാ ഭാഗങ്ങളും ശരിക്ക് കൃത്യമായി സംവിധാനങ്ങളോടുകൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്യാമ്പാണ് ടീൻ സ്പേസ് എന്ന് പറയുന്ന പ്രോഗ്രാം. അതിന്റെ ഓൺലൈൻ സൗകര്യത്തോടുകൂടിയാണ്. പ്രമുഖരായ പ്രഭാഷകന്മാരാണ്. കാഞ്ഞിരപ്പുഴയിലാണ് ഇൻഷാഅള്ളാ നമ്മുടെ പരിപാടി അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആ കുട്ടികളെ അത്തരം സംഗതികളിലൊക്കെ എത്തിക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുക. എന്താ നന്മ, എന്താ തിന്മ, എന്താ ധർമ്മം, എന്താ പുരോഗതി, എന്താ പുരോഗമനം എന്നൊക്കെ മനസ്സിലാകും. പക്ഷെ ഇതിനൊന്നും നമ്മൾ വിടൂല, വേറെ പല കാര്യത്തിനും കൊണ്ടുപോകും. അവസാനം ഈ കുട്ടികൾ നമുക്ക് കൈവിട്ടു പോകും. ഇപ്പൊ നല്ല രക്ഷിതാവ് കണ്ണൂരിൽ പറയുന്നിട്ടില്ല, നിങ്ങൾ ഇനി ഇത് ഞാൻ എന്റെ കുട്ടിക്ക് സംഭവിച്ച ഈ പ്രശ്നം ഞാൻ ഇവിടെ വന്ന് പറയാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ, വേറൊരു കുട്ടിക്കും വേറെ രക്ഷിതാവും ഇനി അവസ്ഥ വരരുത് എന്ന് വിചാരിച്ചിട്ടുണ്ട്. തുറന്നു പറയണം അദ്ദേഹം. കഞ്ചാവിന് അടിമയായിരിക്കണം 9ാം ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടികളെ ആലോചിച്ചു. എത്ര ഗുരുതരമാണ് ആ രക്ഷിതാവിന്റെ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ആലോചിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നമ്മളെ മക്കൾ എത്താതിരിക്കാൻ, എത്തിയിട്ട് വായ വിളിച്ചിട്ട് കാര്യമില്ല, ഉള്ള അവസരങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച തമ്പുരാൻ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اجرنا من النار اللهم اعز الإسلام والمسلمين وادل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا رب.